പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്നേഹത്തെ അറിയൂ. അതെ, പലപ്പോഴും ഏത് വ്യക്തികളും ആഗ്രഹിക്കുന്നതാണ് സ്നേഹം. ഏത് ദുഷ്ടനും ഏത് നല്ല വ്യക്തിയും ഏത് ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നതാണ് സ്നേഹം. ആ സ്നേഹത്തിന് വേണ്ടി കൊതിക്കാറുണ്ട്. അപ്പം സ്നേഹം എന്ന ഈ ഒരു വാക്ക് പലപ്പോഴും ഒരു ദിവസം പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കുകയും പറയുകയും പരസ്പരം ഈ സ്നേഹത്തിന് വേണ്ടി പല വിധത്തിൽ നെട്ടോട്ട ഓടുകയും ചെയ്യാറുണ്ട്. ആക്ച്വലി ഇതിൻ്റെ വിവിധ ഡയമെൻഷൻ എന്ത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മനോമയ ചിന്തകൾ എപ്പോഴും മനഃശാസ്ത്ര വിഷയങ്ങൾ അത് വളരെ അതിസൂക്ഷ്മമായിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സ്നേഹത്തിന് മൊത്തത്തിൽ ഒറ്റയടിക്ക് കാണാൻ സാധിക്കില്ല. അതിന് ഒരുപാട് വശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെയൊക്കെ ഈ സ്നേഹം മൂലമുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പം എന്താണ് സ്നേഹമെന്ന് അറിയാത്തത് കൊണ്ടാണ് പല മേഖലകളിലും സ്നേഹം ഉപയോഗിക്കുന്നുള്ളതാണ്. ഉപ്പ് എന്ന് പറയുന്നത് എല്ലാ നമുക്ക് ഭക്ഷണത്തിനും ആവശ്യമാണ്. പക്ഷെ അത് അസ്ഥാനത്തിട്ട് കഴിഞ്ഞാൽ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പം സ്നേഹം വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തലവും മാനവും വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മ ചിന്തയിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നമ്മൾ അറിയാനുള്ളത്, ഈ സ്നേഹത്തിന് ഒരൊറ്റ കണ്ണോടുകൂടി മാത്രം എല്ലായിടത്തും കാണുന്നതാണ് പ്രശ്നം. ഓരോന്നിനും ഓരോരോ തലങ്ങളിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ല. അതിലൊന്ന്, സ്നേഹം ഈശ്വരനോടുണ്ടാകാറുണ്ട്, അല്ലേ? ദൈവത്തോട് എല്ലാവരും വിശ്വസിക്കുന്ന അവനവൻ്റെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചാൽ അതിനെ പറയുന്ന ഒരു പേരുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ പേര് എന്ന് പറഞ്ഞാൽ ഭക്തി എന്നാണ്. അഗമ്യമായ സ്നേഹം ദൈവത്തോടാണെങ്കിൽ ഭക്തി. ഇത് വേറെ ആരോടെങ്കിലും വ്യക്തികളോടോ വസ്തുക്കളോടാണെങ്കിൽ ഭക്തിപൂർവ്വമല്ലല്ലോ ആ സ്നേഹത്തിൻ്റെ മാനം, വേറെയല്ലേ? അപ്പം ദൈവത്തോടുള്ള ആ സ്നേഹത്തിന് പറയുന്ന ആ ഒരു ഫീൽ, ഇമോഷൻ നമ്മൾ അനുഭവിക്കുന്നതാണ് ഭക്തി. ഇത് തന്നെ നമ്മുടെ ആത്മാവിനോടാണെങ്കിലോ, ആത്മാവിനെ സ്നേഹിക്കുന്നവരല്ലേ, സ്വന്തം ആത്മാവിനെ. അപ്പം ആത്മാവിനേക്കുള്ള ചിന്തയും ആത്മാവിനോട് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്നവരാണ് ആത്മീയത, ആത്മീയ സ്നേഹം എന്ന് വെച്ചാൽ തൻ്റെ ആത്മാവിനോടുള്ള അഗമ്യമായിട്ടുള്ള ആ പ്രതിബദ്ധത, കടപ്പാട്, ആ അറിവ് ആണ് ആത്മീയ സ്നേഹം. അതെപ്പോഴും ഒരു വ്യക്തിയിൽ ആവശ്യമുണ്ട്. മറ്റ് ഒരു സംഗതി സ്നേഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിൽ, രണ്ട് വ്യക്തികൾ അവർ ഇടയിൽ ഒരു സ്നേഹം വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്നവരാണ് മോഹം. മോഹം എപ്പോഴാണ് ഭംഗം ഉണ്ടാകുന്നത്? ഈ വ്യക്തികളെ അങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്. രണ്ട് വ്യക്തികളാകുമ്പോൾ നമുക്കറിയാം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. ഈ ലോകത്തുള്ള കോടാനുകൂടി ആൾക്കാരും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരേക്കാളും വ്യത്യസ്തമാണ് മറ്റാൾ. അപ്പം ഒരാൾ മറ്റേ ആളെ കാണുമ്പോൾ അയാളിൽ ചില പ്രതീക്ഷകൾ വെക്കും, മോഹം. ഇത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതി കിട്ടാതെ വരുമ്പോൾ അവിടെ നിന്ന് മോഹഭംഗമുണ്ടാകും. അപ്പം സ്നേഹം തന്നെ രണ്ട് വ്യക്തികൾക്ക് ഇടയിലേക്ക് വരുന്ന ആ ഒരു പ്രതിഭാസം, ആ ഒരു ഫീലിനെ പറയുന്നവരാണ് മോഹം. ക്ലിയർ ആണല്ലോ? അടുത്തത്, വസ്തുക്കളിലേക്ക് സ്നേഹം വരാറുണ്ട്. നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടിയിലേക്ക്, അങ്ങനെ വസ്തുക്കളിലേക്ക് കൂടുതൽ സ്നേഹം അഭിമാനം കഴിഞ്ഞാൽ അതിനെ പറയുന്നവരാണ് അത്യാഗ്രഹം. ഇങ്ങനെയുള്ള പല വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെയാണൊക്കെ സംഭവിക്കുന്നുള്ളത് ഇതിലൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ സ്നേഹം വസ്തുക്കളിലൂടെ ആണെങ്കിൽ അത് അത്യാഗ്രഹമായിട്ട് വരുന്നു. അത് ചിലർക്ക് അങ്ങനല്ല, ചില വ്യക്തികളെ കാണുമ്പോഴാണ് സ്നേഹം. ബാഹ്യമായിട്ടുള്ള ചില സൗന്ദര്യത്തിൽ, ആകാരപടിവിടെ, ബോഡി ലാംഗ്വേജിൽ ഒക്കെ ഒരു സ്നേഹം കടന്നു വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? കാമം. സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായിട്ട് ഉള്ള, അതിൽ സ്നേഹത്തോട് അടുക്കുന്ന ആ പ്രക്രിയ, ആ വികാരത്തെ പറയുന്നവരാണ് കാമം. ഇനി മറ്റൊന്ന്, തൻ്റെ മാത്രം അഭിപ്രായത്തോട് സ്നേഹിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നതാണ് ശരി ഏത് കാര്യത്തിലും ഏത് കാലഘട്ടത്തിലും. അങ്ങനെയുള്ള സ്നേഹത്തെ പറയുന്നവരാണ് ക്രോധം. അങ്ങനെയുള്ള സ്നേഹത്തിൽ ലഭിക്കുന്നത് എന്തായിരിക്കും? ക്രോധമായിരിക്കും. ഞാൻ പറയുന്ന അംഗീകരിച്ചില്ല, അപ്പോൾ ഈ വ്യക്തിയിൽ ഉയർത്തിരുന്ന എന്തായിരിക്കും? ക്രോധമായിരിക്കും. പിന്നെ നമ്മുടെ ചിലർക്ക് അവനവൻ്റെ കഴിവിലായിരിക്കും അഹങ്കാരം. ഞാനൊരു സംഭവമല്ലേ, എനിക്ക് എന്തെല്ലാം കഴിവുണ്ട്, അത് മറ്റുള്ളവരോട് ഇങ്ങനെ പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്, എനിക്ക് കൂടുതൽ കഴിവുണ്ട് എന്ന് മറ്റുള്ളവരിൽ പറയുന്ന ഫലിപ്പിക്കാൻ ശ്രമിക്കുക ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കരുതലോടെ കാണുന്നത് എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ അംഗീകരിക്കുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള സ്നേഹത്തെ അതിൽ നിന്നുണ്ടാകുന്നതാണ് അഹങ്കാരം ഇത് അഹങ്കാരികളുടെ ലക്ഷണമാണ് അവരിങ്ങനെ പറയും ഞാൻ അഹങ്കാരിയൊന്നുമില്ല അങ്ങനെ അങ്ങനെ പറയുമെങ്കിൽ തന്നെ അവരുടെ കഴിവിലേക്ക് അവർക്ക് സ്നേഹം കൂടി വരുമ്പോൾ അവർ ആരായിട്ട് മാറുന്നു അഹങ്കാരികളായിട്ട് മാറുന്നു എന്നുള്ളത് പിന്നെ എപ്പോഴും സ്വന്തം ജീവിതത്തോട് സ്നേഹിക്കുന്നവരുണ്ട് സ്വന്തം ജീവിതം ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ ഞാൻ മാത്രം ഞാനും എൻ്റെ ഭാര്യയും മക്കളും മാത്രം ചിലരുണ്ട് ഭാര്യയും മക്കളൊന്നുമില്ല ഞാനും മാത്രം അല്ല ഭർത്താവൊന്നും വേണ്ട എനിക്ക് എൻ്റെ കാര്യം മാത്രം അത്തരത്തിലുള്ള സ്നേഹം സംജാതമാകുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്വാർത്ഥത ക്ലിയർ ആണെന്നല്ലോ സ്വാർത്ഥത നിങ്ങൾ ഈ ഒരു 8 കാര്യങ്ങൾ ഒന്ന് എഴുതിയിട്ട് നോക്കുക ഇതിനെല്ലാം പറയുന്നത് എന്താ സ്നേഹം എന്നാണ് പറയുന്നത് അത് ഏതിലേക്കാണോ കൂടുതൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ആ വ്യക്തിയിൽ ഈ ഒരു ക്യാരക്ടർ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനെല്ലാം ഉപരിയുള്ള വേറൊരു സ്നേഹം ഉണ്ടല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിലിങ്ങനെ വരുന്നുണ്ടല്ലേ സ്നേഹം സ്നേഹം എന്ന് പറയുമ്പോൾ അതെന്താണ് പ്രേമം ഈ പ്രേമം എപ്പോഴാണ് ഈ സ്നേഹം പ്രേമമായിട്ടുള്ള ഫീല് വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഇതൊന്നും ഇല്ലാത്ത തലത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു വസ്തുവിലോട്ടായിക്കോട്ടെ ഒരു കർമ്മത്തിലായിക്കോട്ടെ മറ്റു വ്യക്തികളോടായിക്കോട്ടെ അവിടെ സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥമായിട്ടുള്ള അപ്രോച്ച് ആ ഫീൽ ആ പ്രേമത്തിന് മാത്രമേ കിട്ടുന്നതാണ് ഇപ്പം ദൈവത്തോടാണെന്ന് പറഞ്ഞാൽ തന്നെ പ്രേമമുണ്ടല്ലേ പ്രേമത്തോടു കൂടിയുള്ള വ്യാപാരമാണെങ്കിൽ അവിടെ മടുപ്പ് തോന്നുന്നില്ല സമയം പോകുന്ന അറിയില്ല അല്ലേ അതോടൊപ്പം വിശപ്പും വരില്ല ഈ 3 കാര്യങ്ങൾ വരുന്നത് എപ്പോഴാണ് പ്രേമത്തോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു വികാരം വരുമ്പോഴാണ് അത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലായിക്കോട്ടെ ജോലിയിലായിക്കോട്ടെ അത് പ്രേമത്തോടു കൂടിയാണെങ്കിൽ അവിടെ മടുപ്പുണ്ടാകില്ല അലസത വരില്ല വിരസത വരില്ല വിശപ്പ് പോലും തോന്നുന്നില്ല അപ്പം എല്ലാ കാര്യത്തിലും എങ്ങനെ ഉണ്ടായിരിക്കണം പ്രേമമുണ്ടായിരിക്കണം നിങ്ങളുടെ ആത്മാവിനോട് പ്രേമമുണ്ടായിരിക്കണം ചെയ്യുന്ന പ്രവൃത്തിയോട് പ്രേമമുണ്ടായിരിക്കണം മക്കളോടുള്ള പ്രേമം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രേമം അവിടെ മാത്രം ഒരു അതിർവരമ്പില്ലാത്ത നിസ്വാർത്ഥമായിട്ടുള്ള പക്ഷേ അത് കിട്ടുന്ന കാലഘട്ടത്തിൽ അത് ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് വിടാതെ നിൽക്കുന്നത് പക്ഷെ അവിടേക്ക് കുറേ നാൾ കഴിയുമ്പോൾ നേരത്തെ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ കടന്നു വരുമ്പോൾ പ്രേമത്തിൽ നിന്നും പുറത്ത് കടക്കുന്നു അവിടെ കാമം വരാം കാമം വന്നാൽ അവിടെ പ്രേമം പോയി അവിടെ സ്വാർത്ഥത വരാം ക്രോധം വരാം തന്നെപ്പറ്റി തന്നെയുള്ള എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള മതിപ്പുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം വരാം ഇതൊന്നുമില്ലാത്ത വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഫീലാണ് പ്രേമം അപ്പോൾ പ്രേമിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയാണ് വ്യക്തികളും അല്ലേ ഇതൊന്നും ഉണ്ടാവില്ല ഇത് പോകെ പോകെ കുറേശ്ശെ കുറേശ്ശെ മനുഷ്യരെല്ലാം വ്യത്യസ്തരല്ലേ ഇതിൻ്റെ കലർപ്പ് വരുമ്പോഴാണ് ആദ്യം ഉണ്ടായിരുന്നതൊന്നും ഇതിൽ പിന്നീട് കിട്ടാതെ വരുന്നതും പിന്നീട് അടിച്ചു പിരിയേണ്ട അവസ്ഥ വരുന്നത് വ്യക്തിബന്ധങ്ങൾ ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും ഓരോരോ റിലേഷൻഷിപ്പിലിട്ട് പലരും എത്തപ്പെടുന്നത് പ്രത്യേകിച്ച് അഡോളസന്റ് പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവർ ഒരു ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അഭിനിവേശം വരുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് കണ്ടെത്തുന്ന പലതും ഈ ഒരു ഫീല് കിട്ടുന്നത് കാരണം കണക്റ്റഡ് ആകും വീണ്ടും വ്യക്തിതലത്തിലോട്ട് പോകുമ്പോഴോ ഇത് ഓരോന്നോരോന്ന് പുറത്തു വരുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും അവിടെയാണ് തകർച്ച ആരംഭിക്കുന്നത് അപ്പം എപ്പോഴും ഏത് സംരംഭവും എവിടെയും വിജയിക്കണമെങ്കിൽ അതിനെ നിസ്വാർത്ഥമായ പ്രേമത്തോടു കൂടി അപ്രോച്ച് ചെയ്താൽ അത് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്തായിക്കോട്ടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനകത്തും അതിനെ ഈ പറയുന്ന ചേരുവകളില്ലാതെ നിലനിർത്താൻ സാധിച്ചാൽ പ്രേമത്തോടുകൂടി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിജയം സുനിശ്ചിതം എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് വിടഞ്ഞറിഞ്ഞ് പിരിയട്ടെ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റിയിൽ നിത്യവും തന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രാക്ടീസുകൾ തന്നുകൊണ്ടിരിക്കുന്നു ഇതിലേക്ക് എത്തിപ്പെടുവാൻ നിങ്ങൾക്കും സ്വാഗതം ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം All the very best. Thank you.